1986 June 11, കിങ് കൗണ്ടി, വാഷിങ്ടൺ. അന്ന് രാവിലെ ജോലിക്ക് പോകുന്നതിനായി തയ്യാറായിക്കൊണ്ടിരിക്കുകയായിരുന്നു 40 വയസ്സുള്ള സൂസൻ സ്നോ. കിങ് കൗണ്ടിയിലുള്ള ഓബോൺ സിറ്റിയിൽ പ്രവർത്തിക്കുന്ന ഒരു ബാങ്കിലെ മാനേജറായിരുന്നു സൂസൻ. രാവിലെ എഴുന്നേറ്റപ്പോൾ മുതലുള്ള തലവേദന മാറാത്തതുകൊണ്ട് തന്നെ 2 പെയിൻ കില്ലർ ടാബ്ലറ്റ് കഴിച്ചതിനു ശേഷം അവർ കുളിക്കുന്നതിനായി ബാത്റൂമിനകത്ത് കയറി. 15 വയസ്സുള്ള ഹേലിയായിരുന്നു സൂസൻ സ്നോയുടെ മൂത്ത മകൾ. ഹൈസ്കൂൾ സ്റ്റുഡൻ്റായിരുന്ന ഹേലിക്കും ക്ലാസ്സിലേക്ക് പോകുന്നതിന് ടൈം ആയതുകൊണ്ട് തന്നെ അവൾക്കും റെഡിയാവണം. എന്നാൽ ബാത്റൂമിനകത്ത് കയറിയ സൂസൻ പുറത്തിറങ്ങുന്നില്ല. മാത്രമല്ല, അകത്ത് ശബ്ദമൊന്നും കേൾക്കുന്നുമില്ല. പലതവണ വിളിച്ചിട്ടും സൂസൻ ഡോർ തുറക്കാതായതോടെ ഹേലി ഡോർ തള്ളി തുറന്നു. ആ സമയം നിലത്ത് ബോധമില്ലാതെ കിടക്കുന്ന സൂസനെയാണ് അവൾ കണ്ടത്. ഹേലി ഉടനെ തന്നെ എമർജൻസി നമ്പറിൽ വിളിച്ച് കാര്യം പറഞ്ഞു. മിനിറ്റുകൾക്കുള്ളിൽ മെഡിക്കൽ ടീം ആ വീട്ടിലെത്തുകയും സൂസനെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്തു. സിയാറ്റിലുള്ള ഹാർബർ വ്യൂ മെഡിക്കൽ സെന്ററിലായിരുന്നു സൂസനെ അഡ്മിറ്റ് ചെയ്തിരുന്നത്. പക്ഷേ ഡോക്ടേഴ്സ് പരമാവധി ശ്രമിച്ചിട്ടും അവരുടെ ജീവൻ രക്ഷിക്കാനായില്ല. തലവേദനയൊഴിച്ച് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലാതിരുന്ന സൂസന്റെ പെട്ടെന്നുള്ള മരണത്തിൽ ഡോക്ടേഴ്സിന് ചില സംശയങ്ങളുണ്ടായിരുന്നു. ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം നടത്തിയതോടെ കൊലപാതകമാണ് നടന്നിരിക്കുന്നത് എന്ന് വ്യക്തമായി. ആരായിരുന്നു സൂസൻ സ്നോയുടെ കൊലയാളി? 1986 അമേരിക്കയെ വിറപ്പിച്ച ട്വിസ്റ്റുകൾ നിറഞ്ഞ ഒരു കേസിന്റെ അന്വേഷണം ഇവിടെ ആരംഭിക്കുന്നു. വെൽക്കം ബാക്ക്. നാൽപ്പത് വയസ്സുള്ള സൂസൻ സ്നോയ്ക്ക് 2 പെൺകുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത്. ആദ്യ ഭർത്താവുമായുള്ള ഡിവോഴ്സിനു ശേഷം വളരെ കാലം അവർ തനിച്ചായിരുന്നു താമസം. എന്നാൽ മരണപ്പെടുന്നതിന് ഏതാനും മാസം മുൻപ് സൂസൻ വീണ്ടും വിവാഹം കഴിച്ചു. ബാങ്ക് മാനേജർ ആയിരുന്നതുകൊണ്ട് തന്നെ സൂസന് ധാരാളം പരിചയക്കാരുണ്ടായിരുന്നു. സൂസന് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുള്ളതായി ആർക്കും ഒരറിവുമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ പെട്ടെന്നുള്ള മരണം എല്ലാവരെയും ഞെട്ടിച്ചു. ഡോക്ടർ കോറിൻ ഫ്ലിക്നർ ആയിരുന്നു സൂസന്റെ മരണകാരണം കണ്ടെത്തുന്നതിനു വേണ്ടി ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം നടത്തിയത്. പ്രാഥമിക പരിശോധനയിൽ തന്നെ ഇതൊരു സ്വാഭാവിക മരണമല്ല എന്ന് അവർക്ക് മനസ്സിലായിരുന്നു. തുടർന്ന് ആന്തരിക അവയവങ്ങൾ പുറത്തെടുത്ത് ടോക്സിക്കോളജി ടെസ്റ്റുകൾ നടത്തിയതോടെ സൂസന്റെ ശരീരത്തിൽ സയനൈഡിന്റെ സാന്നിധ്യം കണ്ടെത്തുകയായിരുന്നു. ഇതോടെ ഹോസ്പിറ്റൽ അതോറിറ്റീസ് പോലീസിൽ വിവരമറിയിച്ചു. സയനൈഡ് പോയിസണിംഗ് ആണ് മരണകാരണമെന്ന് കണ്ടെത്തിയതോടെ സൂസൻ ആത്മഹത്യ ചെയ്തതാണോ അല്ലെങ്കിൽ അവരെ ആരെങ്കിലും കൊന്നതാണോ എന്ന് കണ്ടെത്തുന്നതിനായി പോലീസ് സൂസന്റെ കുടുംബാംഗങ്ങളെയും അയൽവാസികളെയും കൂടെ ജോലി ചെയ്യുന്നവരെയുമെല്ലാം വിശദമായി ചോദ്യം ചെയ്തു. അതിൽ നിന്നും ആത്മഹത്യ ചെയ്യാൻ മാത്രമുള്ള ഒരു പ്രശ്നവും സൂസൻ ഉണ്ടായിരുന്നില്ല എന്നും അവരെ ആരോ മനഃപൂർവ്വം കൊന്നതാണ് എന്നുമുള്ള നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിച്ചേർന്നു. കേസിൽ സംശയിക്കപ്പെടുന്നവരുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കാനും അവരെ വിശദമായി ചോദ്യം ചെയ്യാനുമായി സൂസന്റെ മരണാനന്തര ചടങ്ങുകൾ കഴിയുന്നതുവരെ പോലീസ് കാത്തിരുന്നു. കാരണം സൂസൻ സ്നോയുടെ ഹസ്ബൻഡ് ഉൾപ്പെടെ സസ്പെക്ട് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. എന്നാൽ മരണാനന്തര ചടങ്ങുകൾക്കിടയിൽ വെച്ച് തന്നെ കേസിൽ പ്രധാനപ്പെട്ടൊരു തെളിവ് ലഭിച്ചു. സൂസൻ സ്നോയുടെ സഹോദരിയായ സാറയാണ് അത് കണ്ടെത്തിയത്. മരണാനന്തര ചടങ്ങുകൾ നടക്കുന്നതിനിടയ്ക്ക് സാറയ്ക്ക് നല്ല തലവേദന അനുഭവപ്പെട്ടു. സൂസന്റെ റൂമിൽ തലവേദനയ്ക്കുള്ള ടാബ്ലറ്റ്സ് ഉണ്ടാവുമെന്ന് സാറയ്ക്കറിയാം. അതെടുക്കാനായി അവർ ആ റൂമിനകത്ത് പോയി കുറച്ചുനേരം തിരഞ്ഞു. എക്സഡ്രിൻ എന്നൊരു പെയിൻ കില്ലറിന്റെ ഒരു ബോട്ടിലായിരുന്നു സാറയ്ക്ക് ലഭിച്ചത്. ആ ബോട്ടിൽ തുറന്ന് ഒരു ക്യാപ്സ്യൂൾ എടുത്ത് കഴിക്കാൻ നോക്കിയപ്പോഴാണ് സാറ അക്കാഴ്ച കണ്ടത്. എല്ലാ ക്യാപ്സ്യൂളുകളിലും എന്തോ ഒരു പൊടി പറ്റിപ്പിടിച്ചിരിക്കുന്നു. ഓൾറെഡി സയനൈഡ് അകത്ത് ചെന്നാണ് സൂസൻ മരിച്ചിരിക്കുന്നത് എന്നുള്ള വിവരം അറിയാവുന്നതുകൊണ്ട് തന്നെ ആ പൊടി സയനൈഡ് ആണെങ്കിലോ എന്ന് ചിന്തിച്ച സാറ ആ വിവരം പോലീസിനെ അറിയിച്ചു. ഉടനെ തന്നെ ആ വീട്ടിൽ നിന്നും എക്സഡ്രിൻ ക്യാപ്സ്യൂൾസിന്റെ ബോട്ടിൽ കളക്ട് ചെയ്ത പോലീസ് അത് ലാബ് ടെസ്റ്റിന് അയച്ചു. ആ ബോട്ടിലിനകത്തുണ്ടായിരുന്ന 9 ക്യാപ്സ്യൂളുകളിലും സയനൈഡിന്റെ സാന്നിധ്യം കണ്ടെത്തിയതോടെ സൂസന്റെ ശരീരത്തിൽ എങ്ങനെയാണ് സയനൈഡ് എത്തിയത് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നു. മരണപ്പെടുന്നതിന് തൊട്ടു മുൻപ് തലവേദനിക്കുന്നു എന്ന് പറഞ്ഞ് സൂസൻ 2 എക്സഡ്രിൻ ക്യാപ്സ്യൂൾസ് ആണ് കഴിച്ചത്. നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ മരണം നടക്കുകയും ചെയ്തു. ഇതോടെ ആ ബോട്ടിലിനകത്ത് സയനൈഡ് മിക്സ് ചെയ്തത് ആരാണ് എന്ന് കണ്ടെത്താൻ പോലീസ് ശ്രമം തുടങ്ങി. പോലീസുകാരുടെ സസ്പെക്ട് ലിസ്റ്റിലെ പ്രധാനി സൂസന്റെ ഹസ്ബൻഡ് പോൾ വെബ്കിംഗ് ആയിരുന്നു. സൂസന്റെ മരണശേഷമുള്ള പോളിന്റെ പ്രവൃത്തികൾ കുടുംബക്കാർക്കിടയിൽ തന്നെ സംശയമുണ്ടാക്കിയിരുന്നു. ഇതോടെ പോലീസ് പോളിന്റെ ഫുൾ ഡീറ്റെയിൽസും കളക്ട് ചെയ്തു. സൂസനുമായുള്ള വിവാഹത്തിന് മുൻപ് പോൾ 3 തവണ വിവാഹം കഴിച്ച വ്യക്തിയാണ്. എന്നാൽ ആ ബന്ധങ്ങളെല്ലാം ഡിവോഴ്സിൽ അവസാനിച്ചു. മരണപ്പെടുന്നതിന് 6 മാസം മുൻപാണ് സൂസൻ പോൾ വെബ്കിങ്ങിനെ വിവാഹം കഴിച്ചത്. എന്നാൽ വിവാഹശേഷവും പോൾ മറ്റു സ്ത്രീകളുമായി ഡേറ്റിംഗിൽ ഏർപ്പെട്ടിരുന്നു. ഒരു ട്രക്ക് ഡ്രൈവറായിരുന്ന പോളിന് സാമ്പത്തിക പ്രയാസങ്ങളും ഉണ്ടായിരുന്നു.
ഈ വിവരങ്ങളെല്ലാം അറിഞ്ഞതോടെ പോലീസുകാർക്ക് പോൾ വെബ്കിങ്ങിന് മേലുള്ള സംശയം വർദ്ധിച്ചു. അവർ പോളിനെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തു. പോൾ വെബ്കിൻ തന്നെയാണ് എക്സിഡ്രിൻ ക്യാപ്സൂൾസിന്റെ ബോട്ടിൽ വാങ്ങിച്ച് സൂസന് കൊടുത്തത് എന്ന് അയാൾ സമ്മതിച്ചു. എന്നാൽ അതിൽ സയനൈഡ് കലർത്തിയത് താനല്ല എന്നാണ് അയാൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ പോലീസ് പോളിന്റെ മൊഴി വിശ്വാസത്തിലെടുക്കാൻ തയ്യാറായിരുന്നില്ല. ഇതിനിടയിൽ എക്സിഡ്രിൻ ക്യാപ്സൂൾസിന്റെ മാനുഫാക്ചറിംഗ് യൂണിറ്റിൽ നിന്നും സംഭവിച്ച മിസ്റ്റേക്ക് ആണെങ്കിലോ എന്നുള്ള സംശയവും ഉയർന്നു വന്നു. ഒരുപക്ഷെ അങ്ങനെ വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ ദുരന്തത്തിന് വഴിവെക്കും. ഇതോടെ വാഷിംഗ്ടണിലുള്ള എല്ലാ സ്റ്റോറുകളിൽ നിന്നും എക്സിഡ്രിൻ ക്യാപ്സൂളുകൾ പിൻവലിക്കാനും ഒരറിയിപ്പുണ്ടാവുന്നതുവരെ വിൽപ്പന തടഞ്ഞുവെക്കാനും പോലീസ് ഉത്തരവിറക്കി. അത് വലിയ വാർത്തയായി. ടിവിയിലും പത്രങ്ങളിലുമെല്ലാം വാർത്തകൾ വന്നു. പോലീസുകാരുടെ സംശയം തെറ്റിയില്ല. ഈ വാർത്തകൾ കണ്ട് കിങ് കൗണ്ടിയിൽ താമസിച്ചിരുന്ന സ്റ്റെല്ല നിക്കൽ എന്നൊരു സ്ത്രീ പോലീസിനെ സമീപിച്ചു. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് സ്റ്റെല്ലയുടെ ഹസ്ബൻഡ് ബ്രൂസ് നിക്കൽ മരണപ്പെട്ടത്. മരിക്കുന്നതിന് തൊട്ടു മുൻപ് ബ്രൂസും എക്സിഡ്രിൻ ക്യാപ്സൂൾസ് കഴിച്ചിരുന്നു. എന്നാൽ അന്ന് ബ്രൂസിന്റെ മരണത്തിൽ ഇത്തരത്തിലുള്ള സംശയങ്ങൾ വന്നിരുന്നില്ല. നോർമൽ ഡെത്ത് ആയിരിക്കുമെന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. എന്നാൽ സൂസന്റെ മരണത്തെ തുടർന്ന് എക്സിഡ്രിൻ ക്യാപ്സൂൾസിൽ സയനൈഡ് കണ്ടെത്തിയെന്ന വാർത്ത പുറത്തു വന്നതോടെയാണ് സ്റ്റെല്ലയ്ക്ക് സംശയം വന്നത്. ഈ വിവരം കൂടി ലഭിച്ചതോടെ പോലീസ് അലേർട്ടായി. അമേരിക്കയിൽ എക്സിഡ്രിൻ ക്യാപ്സൂൾസിന്റെ വിൽപ്പന പൂർണ്ണമായും നിർത്തിവെച്ചു. അതിനുശേഷം ബ്രൂസിന്റെ മരണത്തെക്കുറിച്ചും അന്വേഷണം നടത്താൻ പോലീസ് തീരുമാനിച്ചു. ബ്രൂസ് കഴിച്ചിരുന്ന ക്യാപ്സൂൾസിന്റെ ബോട്ടിൽ അവരുടെ വീട്ടിൽ തന്നെയുണ്ടായിരുന്നു. സ്റ്റെല്ല അത് പോലീസിന് കൈമാറി. ലാബ് ടെസ്റ്റിൽ ആ ബോട്ടിലിനകത്തുണ്ടായിരുന്ന ക്യാപ്സൂൾസിലും സയനൈഡിന്റെ സാന്നിധ്യം കണ്ടെത്തി. പെയിൻ കില്ലർ ക്യാപ്സൂൾസിൽ സയനൈഡ് മിക്സ് ആയിട്ടുണ്ട് എന്നുള്ള വാർത്ത അമേരിക്കയിൽ വലിയ ഭീതിയാണ് പടർത്തിയത്. കാരണം മുൻപും അമേരിക്കയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 1982 ഷിക്കാഗോയിൽ വിൽപ്പന നടത്തിയ ടൈലനോൾ എന്ന ടാബ്ലറ്റിനകത്ത് സയനൈഡ് മിക്സ് ആയിട്ടുണ്ടായിരുന്നു. അന്ന് 7 പേരാണ് മരിച്ചത്. പിന്നീട് ഇതൊരു സീരിയൽ കില്ലിംഗ് ആണെന്നും ആരോ മനഃപൂർവ്വം ആ ടാബ്ലറ്റിനകത്ത് സയനൈഡ് കലർത്തി സ്റ്റോറുകളിൽ കൊണ്ടുവച്ചതാണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. എന്നാൽ അത് ചെയ്ത വ്യക്തിയെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഷിക്കാഗോ ടൈലനോൾ മർഡേഴ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആ കേസിനെ കുറിച്ച് നമ്മുടെ ചാനലിൽ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതുമാണ്. 4 അതേ രീതിയിൽ വീണ്ടും കൊലപാതകങ്ങൾ ആരംഭിച്ചതാണ് എല്ലാവരെയും ഭയപ്പെടുത്തിയത്. സൂസൻ സ്നോയുടെ കൊലപാതകത്തിൽ സസ്പെക്ട് ആയിരുന്ന പോൾ വെബ്കിങ്ങിനെ കേന്ദ്രീകരിച്ചു തന്നെയാണ് പോലീസ് അന്വേഷണം മുന്നോട്ട് പോയത്. എന്നാൽ ബ്രൂസ് നിക്കലിന്റെ കൊലപാതകത്തിൽ പോളിന് പങ്കുണ്ടാവാനുള്ള സാധ്യതകളൊന്നും കാണുന്നില്ല. പോളിനെ നുണപരിശോധനയ്ക്ക് വിധേയനാക്കിയപ്പോൾ അയാൾ പറയുന്നത് മുഴുവൻ സത്യമാണ് എന്ന് തെളിഞ്ഞു. ഇതോടെ സൂസൻ സ്നോയുടെ കൊലപാതകത്തിലും പോൾ വെബ്കിങ്ങിന് പങ്കില്ല എന്ന് വ്യക്തമായി. ഇത് അന്വേഷണ സംഘത്തിന്റെ തലവേദന വർദ്ധിപ്പിച്ചു. യഥാർത്ഥ കില്ലറിനെ കണ്ടെത്തുന്നതിനായി പോലീസ് കേസന്വേഷണം ഊർജിതമാക്കി. വാഷിംഗ്ടണിലെ സ്റ്റോറുകളിൽ നിന്നും പിൻവലിച്ച എല്ലാ എക്സിഡ്രിൻ ബോട്ടിലുകളും പരിശോധനയ്ക്ക് അയക്കാനായിരുന്നു തീരുമാനം. ഇത്തരത്തിൽ നടത്തിയ പരിശോധനയിൽ കിങ് കൗണ്ടിയിലെ സ്റ്റോറിൽ നിന്നും പിൻവലിച്ച 2 ബോട്ടിലുകളിൽ കൂടി സയനൈഡിന്റെ സാന്നിധ്യം കണ്ടെത്തി. മറ്റു ബോട്ടിലുകളിലൊന്നും യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. ഇതോടെ മരുന്ന് നിർമ്മിക്കുന്ന സമയത്ത് വന്ന അബദ്ധമല്ല എന്നും ആരോ മനഃപൂർവ്വം കുറച്ച് ബോട്ടിലുകളിൽ മാത്രം സയനൈഡ് കലർത്തിയതാണെന്നും തിരിച്ചറിഞ്ഞു. കിങ് കൗണ്ടിയിലുള്ള സ്റ്റോറിൽ മാത്രമാണ് ഇങ്ങനെയൊരു സംഭവം നടന്നിരിക്കുന്നത്. 700 mg സയനൈഡാണ് ഓരോ ബോട്ടിലിനകത്തും കണ്ടെത്തിയത്. FBIയുടെ കീഴിൽ വാഷിംഗ്ടൺ DCയിൽ പ്രവർത്തിക്കുന്ന ലാബിലാണ് എല്ലാ പരിശോധനകളും നടന്നത്. ആ ലാബിൽ നിന്നും തന്നെയാണ് കേസിൽ പ്രധാനപ്പെട്ടൊരു വഴിത്തിരിവുണ്ടായത്. എക്സിഡ്രിൻ ബോട്ടിലുകളിൽ നിന്നും കണ്ടെത്തിയ സയനൈഡിന്റെ കൂടെ മറ്റെന്തൊക്കെയോ പൊടികൾ കൂടി കലർത്തിയിട്ടുണ്ട്. ഗ്രീൻ കളറിൽ ക്രിസ്റ്റൽ രൂപത്തിലുള്ള ആ പൊടികൾ മാത്രം വേർതിരിച്ചെടുത്ത് അതെന്താണെന്ന് കണ്ടെത്തുന്നതിനു വേണ്ടി വീണ്ടും കെമിക്കൽ ടെസ്റ്റുകൾ നടത്തി നോക്കി. പരിശോധനാ ഫലം പുറത്തു വന്നപ്പോൾ 4 കോമൺ കെമിക്കലുകൾ ഉപയോഗിച്ചാണ് ആ ഗ്രീൻ ക്രിസ്റ്റൽ നിർമ്മിച്ചിരിക്കുന്നത് എന്ന് കണ്ടെത്തി. അട്രസീൻ, ഡൈക്ലോൺ, മോണിയോറോൺ ആൻഡ് സീമസീൻ, ഇതായിരുന്നു ആ കെമിക്കലുകൾ. ഇവ 4 ചേർത്ത് നിർമ്മിക്കുന്ന ആ ക്രിസ്റ്റൽ തരികൾ അക്വേറിയങ്ങളിൽ ആൽഗകളെ ഒഴിവാക്കാൻ വേണ്ടിയായിരുന്നു സാധാരണ ഉപയോഗിച്ചിരുന്നത്. ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ ലഭിച്ചത് കേസിൽ വളരെ നിർണായകമായി. കാരണം ഒരാളെ കൊല്ലാനാണെങ്കിൽ സയനൈഡിന്റെ കൂടെ ഇങ്ങനെയൊരു കെമിക്കൽ കലർത്തേണ്ട ഒരാവശ്യവുമില്ല. അത് അബദ്ധത്തിൽ സംഭവിച്ചതായിരിക്കണം. ആ കെമിക്കൽ ഇട്ടുവെച്ച ബോട്ടിലിൽ തന്നെ കില്ലർ സയനൈഡും സൂക്ഷിച്ചതുകൊണ്ടാവും അങ്ങനെ സംഭവിച്ചത് എന്നുള്ള നിഗമനത്തിലേക്ക് പോലീസ് എത്തിച്ചേർന്നു. ഇവിടെ നിന്നുമാണ് കേസന്വേഷണത്തിൽ ട്വിസ്റ്റുകൾ ആരംഭിക്കുന്നത്. മരണപ്പെട്ട 2 വ്യക്തികളുടെയും വീടുകൾ കേന്ദ്രീകരിച്ച് പോലീസ് വീണ്ടും അന്വേഷണം നടത്തി. സൂസൻ സ്നോയുടെ വീട്ടിൽ അക്വേറിയം ഉണ്ടായിരുന്നില്ല. എന്നാൽ ആദ്യം മരണപ്പെട്ട ബ്രൂസ് നിക്കലിന്റെ വീട്ടിൽ അക്വേറിയം ഉണ്ട്. ഇതോടെ പോലീസുകാരുടെ എല്ലാ സംശയവും ബ്രൂസ് നിക്കലിന്റെ വൈഫ് സ്റ്റെല്ലയുടെ മേലായി. കൃത്യമായ തെളിവുകളൊന്നും ലഭിക്കാതെ അവരെയൊന്ന് ചോദ്യം ചെയ്യാൻ പോലും കഴിയില്ല. ആദ്യം തെളിവുകൾ കളക്ട് ചെയ്യണം.
പോലീസ് അതിനുള്ള എല്ലാ ശ്രമവും നടത്തി. ആദ്യം അക്വേറിയത്തിലിടാൻ ഉപയോഗിക്കുന്ന ആ കെമിക്കൽ ഏത് ബ്രാൻഡാണ് എന്ന് കണ്ടെത്തണം. ഇതോടെ സ്റ്റെല്ല നിക്കലിന്റെ വീടിനടുത്തുള്ള എല്ലാ ഫിഷ് സ്റ്റോറുകളിലും പോലീസ് പരിശോധന നടത്തി. ആൽഗകളെ നശിപ്പിക്കുന്നതിനുള്ള ധാരാളം പ്രൊഡക്റ്റുകളാണ് എല്ലാ സ്റ്റോറുകളിലും വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത്. അതിൽ ലാബ് ടെസ്റ്റിലൂടെ കണ്ടെത്തിയ ആ നാല് കെമിക്കലുകളും ഇൻഗ്രീഡിയൻസായി വരുന്ന പ്രൊഡക്റ്റ് ഏതാണെന്ന് കണ്ടെത്തുന്നതിനായി അവർ എല്ലാ പ്രൊഡക്റ്റുകളും മാറി മാറി പരിശോധിച്ചു. അവസാനം ആൽഗി ഡിസ്ട്രോയർ എന്നൊരു പ്രൊഡക്റ്റ് പോലീസ് കണ്ടെത്തി. ടാബ്ലറ്റ് രൂപത്തിലുള്ള ആ പ്രൊഡക്റ്റിൽ ആ നാല് കെമിക്കലുകളാണ് ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ളത്. അടുത്തതായി ഈ ആൽഗി ഡിസ്ട്രോയർ സ്റ്റെല്ല നിക്കൽ വാങ്ങിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്തണം. അതിനായി സ്റ്റെല്ലയുടെ ഫോട്ടോ സംഘടിപ്പിച്ച പോലീസ് ഓരോ സ്റ്റോറുകളിലും ചെന്ന് ആ ഫോട്ടോ കാണിച്ച് അന്വേഷണം നടത്തി. ഇങ്ങനെ നടത്തിയ അന്വേഷണത്തിൽ സ്റ്റെല്ല നിക്കലിന്റെ വീടിനടുത്തുള്ള ഒരു ഫിഷ് സ്റ്റോർ ഓണറായ ടോം എന്ന വ്യക്തി സ്റ്റെല്ലയെ തിരിച്ചറിഞ്ഞു. അവർ തന്റെ സ്റ്റോറിലെ റെഗുലർ കസ്റ്റമറാണെന്നും അടുത്തിടെയാണ് തന്റെ സ്റ്റോറിൽ നിന്നും അവർ ആൽഗി ഡിസ്ട്രോയർ വാങ്ങിച്ചത് എന്നും ടോം പോലീസിന് മൊഴി കൊടുത്തു. ആൽഗി ഡിസ്ട്രോയർ ടാബ്ലറ്റുകൾ നന്നായി പൊടിച്ചതിനു ശേഷം അക്വേറിയത്തിൽ ഇട്ടാൽ മതിയെന്നും ടോം സ്റ്റെല്ലയ്ക്ക് പറഞ്ഞു കൊടുത്തിരുന്നു. ഇതോടെ സ്റ്റെല്ലയ്ക്ക് മേലുള്ള പോലീസുകാരുടെ സംശയം വർദ്ധിച്ചു. ഇനി ഒരുപക്ഷെ അവരാണ് ഈ കൊലപാതകങ്ങൾക്ക് പിന്നിലുള്ളതെങ്കിൽ അതിനൊരു മോട്ടീവ് ഉണ്ടാകും. അത് കണ്ടെത്തുക എന്നുള്ളതായിരുന്നു പോലീസുകാരുടെ അടുത്ത നീക്കം. സ്റ്റെല്ല നിക്കലിനെ കുറിച്ച് അവർ രഹസ്യമായി ഒരു അന്വേഷണം നടത്തി. 1943 ഓഗസ്റ്റ് 7 ഓറിഗണിലാണ് സ്റ്റെല്ല ജനിച്ചത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു സാധാരണ കുടുംബമായിരുന്നു സ്റ്റെല്ലയുടേത്. ടീനേജ് പ്രായത്തിൽ തന്നെ ഹാമിൽട്ടൺ എന്നൊരു വ്യക്തിയുമായി ഡേറ്റിംഗിൽ ഏർപ്പെട്ട സ്റ്റെല്ലയ്ക്ക് 16 ഹാമിൽട്ടനുമായുള്ള ബന്ധത്തിൽ ആദ്യത്തെ കുട്ടി ജനിച്ചു. പിന്നീട് ഇരുവരും വിവാഹം കഴിക്കുകയും സദേൺ കാലിഫോർണിയയിലേക്ക് താമസം മാറ്റുകയും ചെയ്തു. സാമ്പത്തിക തട്ടിപ്പിനും ഡോക്യുമെന്റ്സിൽ കൃത്രിമം കാണിച്ചതിനും സ്റ്റെല്ലയുടെ മേൽ 1968 തന്നെ കേസുകൾ ഉണ്ടായിരുന്നു. ഇതുകൂടാതെ ഭർത്താവായ ഹാമിൽട്ടനെ ഇരുമ്പ് വടി കൊണ്ട് മർദ്ദിച്ചതിന് മറ്റൊരു കേസും. ഇതിനെല്ലാമായി 6 ജയിലിൽ കിടന്നിട്ടുള്ള വ്യക്തി കൂടിയാണ് സ്റ്റെല്ല. സ്ഥിരമായി ഡ്രഗ്സും അവർ ഉപയോഗിച്ചിരുന്നു. ഹാമിൽട്ടനുമായുള്ള ഡിവോഴ്സിന് ശേഷം 1974 സ്റ്റെല്ല ബ്രൂസ് നിക്കലുമായി പരിചയപ്പെടുന്നതും ഇരുവരും അടുപ്പത്തിലായതും. ഹെവി എക്യുപ്മെന്റ് ഓപ്പറേറ്റർ ആയിരുന്ന ബ്രൂസ് നിക്കൽ കടുത്ത മദ്യപാനിയും മയക്കുമരുന്നിന് അടിമയുമായിരുന്നു. ഇരുവരുടെയും ലൈഫ് സ്റ്റൈൽ ഒരേ രീതിയിലായിരുന്നതിനാൽ 1976 ബ്രൂസും സ്റ്റെല്ലയും വിവാഹം കഴിച്ച് ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങി. 10 ദാമ്പത്യ ജീവിതത്തിനിടയ്ക്ക് ബ്രൂസ് ഒരു റീഹാബിലിറ്റേഷൻ സെന്ററിൽ അഡ്മിറ്റ് ആവുകയും മദ്യപാനവും മയക്കുമരുന്നിന്റെ ഉപയോഗവും പൂർണ്ണമായും ഒഴിവാക്കുകയും ചെയ്തു. ഇതോടെ സ്റ്റെല്ലയ്ക്ക് ബ്രൂസിനോടുള്ള താല്പര്യം നഷ്ടപ്പെടാൻ തുടങ്ങി. കുത്തഴിഞ്ഞ ജീവിത രീതികൾ കൊണ്ട് സ്റ്റെല്ല ധാരാളം കടമുണ്ടാക്കി വെച്ചിരുന്നു. അവർ താമസിച്ചിരുന്ന വീടും സ്ഥലവുമെല്ലാം പണയത്തിലാണ്. അതുകൂടാതെ പേഴ്സണൽ ലോണുകളും എടുത്തുകൂട്ടിയിട്ടുണ്ട്. ജപ്തി നടപടികൾക്ക് മുൻപായി ബാങ്കിൽ നിന്നും നോട്ടീസ് കൈപ്പറ്റിയിരിക്കുന്ന സമയത്താണ് ബ്രൂസ് നിക്കൽ ദുരൂഹമായ സാഹചര്യത്തിൽ മരണപ്പെട്ടത്. ബ്രൂസ് മരിക്കുന്നതിന് 5 മുൻപ് സ്റ്റെല്ല നിക്കൽ ബാങ്കിലേക്ക് അയച്ച ഒരു കത്ത് പോലീസുകാർക്ക് ലഭിച്ചിരുന്നു. മാസത്തിൽ $500 വീതം തിരിച്ചടച്ച് എന്റെ എല്ലാ കടങ്ങളും ഞാൻ തീർക്കാമെന്നും ജപ്തി നടപടികളിലേക്ക് കടക്കരുത് എന്നുമായിരുന്നു ആ കത്തിൽ സ്റ്റെല്ല പറഞ്ഞിരുന്നത്. 5 ബ്രൂസ് നിക്കൽ മരണപ്പെട്ടു. ബ്രൂസ് മരിച്ച കുറച്ച് ദിവസത്തിനുള്ളിൽ അയാളുടെ പേരിലുള്ള ഇൻഷുറൻസ് തുകയായ $125,000 നോമിനിയായ സ്റ്റെല്ല നിക്കലിന് ലഭിച്ചു. ലൈഫ് ഇൻഷുറൻസ് പോളിസിയുടെ കാര്യത്തിലും വലിയ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ആ പോളിസി എടുത്തിരിക്കുന്നത് ബ്രൂസിന്റെ അറിവോടെയല്ല എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. കാരണം ആ പോളിസി അപ്ലിക്കേഷനിലുള്ള ബ്രൂസിന്റെ ഒപ്പുകളെല്ലാം വ്യാജമായിരുന്നു. ബ്രൂസിന്റെ പേരിൽ ഒരു പോളിസി എടുത്തതും അതിൽ നോമിനി വെച്ചതുമെല്ലാം സ്റ്റെല്ല തന്നെയായിരുന്നു. പണമാണ് കൊലപാതകത്തിന്റെ മോട്ടീവെന്ന് വ്യക്തമായി. ഇതോടെ പോലീസ് ഉദ്യോഗസ്ഥർ സ്റ്റെല്ലയുടെ മൂത്ത മകളായ സിന്ധിയെ കാണുകയും സ്റ്റെല്ലയാണ് ബ്രൂസിനെ കൊലപ്പെടുത്തിയത് എന്നുള്ളതിന്റെ എല്ലാ തെളിവുകളും ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നും നിങ്ങൾക്ക് ഇക്കാര്യത്തിൽ എന്തെങ്കിലും പറയാനുണ്ടോ എന്നും ചോദിച്ചു. സിന്ധിയുടെ മറുപടി കേസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവ് കണ്ടെത്താൻ പോലീസിനെ സഹായിച്ചു. യെസ്, എന്റെ അമ്മ അത് ചെയ്തിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നായിരുന്നു സിന്ധിയുടെ ആദ്യ പ്രതികരണം. അതിനവൾ കാരണമായി പറഞ്ഞത് സ്റ്റെല്ല അടുത്തുള്ള ഒരു ലൈബ്രറിയിൽ നിന്നും പോയിസണുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിവരിക്കുന്ന ഒരു ബുക്ക് എടുത്തിട്ട് വരികയും അത് തുടർച്ചയായി വായിക്കുകയും ചെയ്തിരുന്നു. അതാണ് സിന്ധിയുടെ സംശയത്തിന് കാരണം. കിങ് കൌണ്ടിയിലുള്ള അർബൺ പബ്ലിക് ലൈബ്രറിയിൽ നിന്നുമാണ് സ്റ്റെല്ല ആ ബുക്ക് എടുത്തിരിക്കുന്നത് എന്നുള്ള വിവരം ലഭിച്ചതോടെ പോലീസ് ആ ലൈബ്രറിയിലെത്തുകയും അവിടെയുള്ള രജിസ്റ്ററുകൾ ഓരോന്നായി പരിശോധിക്കുകയും ചെയ്തു. അവിടെയുള്ള രജിസ്റ്റർ പ്രകാരം ജോൺ എം കിങ്സ്ബറിയുടെ ഡെഡ്ലി ഹാർവെസ്റ്റ് എന്ന ബുക്കാണ് സ്റ്റെല്ല എടുത്തിരിക്കുന്നത്. അത് തിരിച്ചേൽപ്പിച്ച് സൈൻ ചെയ്തിരിക്കുന്നതായും കാണുന്നുണ്ട്. ഉടനെ തന്നെ ആ ലൈബ്രറിയിൽ നിന്നും ആ ബുക്ക് കളക്ട് ചെയ്ത പോലീസ് അത് വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ചു.
ഇതോടെ ആ ബുക്കിൽ നിന്നും സ്റ്റെല്ലിയുടെ ധാരാളം ഫിംഗർ പ്രിന്റ്സ് ലഭിച്ചു. അതിൽ തന്നെ സൈനൈഡിന്റെ ഉപയോഗത്തെക്കുറിച്ചും അതിന്റെ അപകട സാധ്യതകളെക്കുറിച്ചും വിവരിക്കുന്ന പേജുകളിലുമായിരുന്നു സ്റ്റെല്ലിയുടെ ധാരാളം ഫിംഗർ പ്രിന്റ്സ് ഉണ്ടായിരുന്നത്. ഇതോടെ ബ്രൂസ് നിക്കലിന് സൈനൈഡ് കൊടുത്തു കൊന്നത് സ്റ്റെല്ല തന്നെയാണെന്നുള്ള എല്ലാ തെളിവുകളും ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ അപ്പോഴും ഒരു ചോദ്യത്തിന് ഉത്തരമുണ്ടായിരുന്നില്ല. സൂസൻ സ്നോയുടെ മരണം എങ്ങനെ സംഭവിച്ചു? സ്റ്റെല്ലയ്ക്ക് സൂസനെ കൊല്ലാനുള്ള ഒരു കാരണവും ഉണ്ടായിരുന്നില്ല. അവർ തമ്മിൽ മുൻപരിചയം പോലുമില്ല. പിന്നെ എങ്ങനെ? അതിനെല്ലാമുള്ള ഉത്തരം ഒരാൾക്ക് പറയാൻ കഴിയൂ, സ്റ്റെല്ല നിക്കലിന്. ഉടനെ തന്നെ പോലീസ് സ്റ്റെല്ലയെ അറസ്റ്റ് ചെയ്യുകയും എല്ലാ തെളിവുകളും നിരത്തി ചോദ്യം ചെയ്യുകയും ചെയ്തു. തനിക്കെതിരായ എല്ലാ തെളിവുകളും പോലീസിന് ലഭിച്ചു കഴിഞ്ഞു എന്നറിഞ്ഞ സ്റ്റെല്ല നടന്ന കാര്യങ്ങൾ മുഴുവൻ വെളിപ്പെടുത്തി. സ്റ്റെല്ലയുടെ വെളിപ്പെടുത്തൽ അമേരിക്കയെ ഒന്നടങ്കം ഞെട്ടിച്ചു. 1986 സാമ്പത്തിക പ്രശ്നങ്ങൾ രൂക്ഷമായതോടെയാണ് സ്റ്റെല്ല നിക്കൽ കൊലപാതകം ആസൂത്രണം ചെയ്തത്. കൊലപാതകത്തിന് മുന്നോടിയായി ബ്രൂസിന്റെ പേരിൽ $125,000 ഒരു ഇൻഷുറൻസ് പോളിസിയും എടുത്തു. ബ്രൂസ് അറിയാതെ അയാളോട് ഒപ്പിട്ടത് സ്റ്റെല്ല തന്നെയാണ്. നോമിനിയായി തന്റെ തന്നെ പേര് കൊടുക്കുകയും ചെയ്തു. ഇൻഷുറൻസ് പോളിസി പ്രകാരം നോർമൽ ഡെത്താണ് നടക്കുന്നതെങ്കിൽ $25,000, അപകട മരണമാണെങ്കിൽ $100,000 കൂടി ചേർത്ത് $125,000 ലഭിക്കും. എങ്ങനെയെങ്കിലും ബ്രൂസിനെ കൊന്ന് $25,000 വാങ്ങിച്ചെടുക്കണമെന്നായിരുന്നു സ്റ്റെല്ലിയുടെ ആദ്യത്തെ പ്ലാൻ. നിരവധി റിസർച്ചുകൾക്ക് ശേഷം സൈനൈഡ് ഉപയോഗിച്ച് കൊലപാതകം നടത്താൻ അവൾ തീരുമാനിക്കുകയും ചെയ്തു. പ്ലാനുകളെല്ലാം കൃത്യമായി നടന്നു. ബ്രൂസ് നിക്കൽ സ്ഥിരമായി തലവേദന വന്നാൽ കഴിക്കുന്ന എക്സിഡ്രിൻ ക്യാപ്സൂൾസിന്റെ ബോട്ടിലിൽ സൈനൈഡ് മിക്സ് ചെയ്തു വെച്ചു. മരിച്ച ദിവസം ബ്രൂസ് കഴിച്ചത് 4 ക്യാപ്സൂളുകളാണ്. നിമിഷ നേരത്തിനുള്ളിൽ മരണം നടക്കുകയും ചെയ്തു. പക്ഷേ സ്റ്റെല്ല ശ്രദ്ധിക്കാതെ വിട്ട ഒരു കാര്യമുണ്ടായിരുന്നു. അതാണ് ഈ കേസ് തെളിയിക്കുന്നതിൽ നിർണായകമായത്. എക്സിഡ്രിൻ ക്യാപ്സൂൾസിന്റെ ബോട്ടിലിൽ സൈനൈഡ് മിക്സ് ചെയ്യുന്നതിന് മുന്നായി അവരത് ഒരു ബൗളിലിട്ട് നന്നായി ഇളക്കിയിരുന്നു. അക്വേറിയത്തിലിടാനായി ആൽഗെ ഡിസ്ട്രോയർ ടാബ്ലറ്റുകൾ പൊടിക്കാൻ ഉപയോഗിച്ചിരുന്ന ബൗളായിരുന്നു അത്. സ്റ്റെല്ല അത് കഴുകാതെയാണ് അതിൽ സൈനൈഡ് ഇട്ട് ഇളക്കിയത്. അതാണ് പിന്നീട് അവരുടെ അറസ്റ്റിലേക്ക് നയിച്ചത്. ഇനി സൂസൻ സ്നോയുടെ മരണം എങ്ങനെ സംഭവിച്ചു എന്ന് നോക്കാം. സ്റ്റെല്ല നിക്കലിന് പണത്തിനോടുള്ള ആർത്തിയാണ് സൂസന്റെ കൊലപാതകത്തിൽ അവസാനിച്ചത്. ബ്രൂസ് നിക്കലിന്റേത് ഒരു നോർമൽ ഡെത്തായി പരിഗണിച്ചാണ് അദ്ദേഹത്തിന്റെ ഇൻഷുറൻസ് തുക നോമിനിക്ക് കൈമാറിയത്. അതായത് പോളിസി പ്രകാരം $25,000. എന്നാൽ സ്റ്റെല്ലയ്ക്ക് അത് പോരായിരുന്നു. അപകട മരണമാണ് നടന്നത് എന്ന പേരിൽ $100,000 കൂടി വാങ്ങിച്ചെടുക്കാൻ അവർ എല്ലാ വഴികളും ആലോചിച്ചു. അങ്ങനെ സ്റ്റെല്ല ഒരു വഴി കണ്ടെത്തി. എക്സെഡ്രിൻ ക്യാപ്സൂൾസിനകത്ത് സൈനൈഡ് മിക്സ് ചെയ്ത് അത് വിൽപ്പന നടത്തുന്ന സ്റ്റോറുകളിൽ കൊണ്ടുവയ്ക്കുക. അത് കഴിച്ച് നിരവധി മരണങ്ങൾ നടക്കും. അത് വലിയ വാർത്തയാവും. ഒപ്പം തന്റെ ഭർത്താവിന്റെ മരണവും ഇത്തരത്തിൽ നടന്നതാണ് എന്നുള്ള പരാതിയുമായി പോലീസിന് മുന്നിലെത്തണം. സ്വാഭാവികമായും ബ്രൂസിന്റേത് അപകട മരണത്തിന്റെ പരിധിയിൽ വരും. പോളിസി തുക $100,000 കൂടി എങ്ങനെയെങ്കിലും വാങ്ങിച്ചെടുക്കണം. ഇതായിരുന്നു പ്ലാൻ. അങ്ങനെയാണ് സൈനൈഡ് മിക്സ് ചെയ്ത എക്സെഡ്രിൻ ക്യാപ്സൂൾസിന്റെ 3 ബോട്ടിലുകൾ കിങ് കൌണ്ടിയിലെ ഒരു സ്റ്റോറിലെത്തി മാറ്റിവെച്ചത്. അതിലൊരു ബോട്ടിൽ വാങ്ങിച്ചിട്ട് പോയത് പോൾ വെബ്കിങ് ആയിരുന്നു. അതായത് സൂസൻ സ്നോയുടെ ഹസ്ബൻഡ്. അങ്ങനെയാണ് സൂസൻ സ്നോയുടെ വീട്ടിൽ സൈനൈഡ് കലർത്തിയ എക്സിഡ്രിൻ ക്യാപ്സൂൾസ് എത്തിയതും അത് കഴിച്ച് സൂസൻ മരണപ്പെട്ടതും. കൃത്യമായ തെളിവുകളും സാക്ഷിമൊഴികളും കളക്ട് ചെയ്ത പോലീസ് സ്റ്റെല്ല നിക്കലിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു. 4 ആഴ്ച നീണ്ടുനിന്ന വിചാരണ നടപടികൾക്കിടയിൽ സ്വന്തം മകൾ ഉൾപ്പെടെ സ്റ്റെല്ലയ്ക്കെതിരെ മൊഴി കൊടുത്തു. പണത്തിനു വേണ്ടി ഒരു കൂട്ടക്കൊലപാതകമാണ് പ്രതി പ്ലാൻ ചെയ്തതെന്ന് കണ്ടെത്തിയ കോടതി ബ്രൂസിനെയും സൂസനെയും കൊലപ്പെടുത്തിയതിനും കൂട്ടക്കൊലപാതകം നടത്താൻ ശ്രമിച്ചതിനും 90 വർഷത്തെ ജയിൽ ശിക്ഷയാണ് കേസിൽ വിധിച്ചത്. സ്റ്റെല്ല നിക്കൽ ഇനി മരണം വരെ ജയിലിൽ കഴിയേണ്ടതായി വരും. എന്താണ് ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ചെയ്ത് പറയൂ. പുതിയൊരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.